ഇനി ഇത് എവിടെ പിടിക്കും ഈ കാല് ഞാൻ എന്ത് ചെയ്യും തലമുത്ത് താഴെ വീഴോ തലമുത്ത് താഴെ വീഴോ ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്രയും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ഒരു സീനറിയാണ്. അവിടെ കുറേ പാടവും ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് നിറച്ച് വെള്ളമൊക്കെ ആയിട്ട് കിടക്കുക. അപ്പോൾ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് പോയിരുന്നു. നല്ലൊരു പൊള്ളി മൂടെന്നൊക്കെ പറയില്ല, ഭയങ്കര ഒരു വൈബാണ്. അപ്പം ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ കാറ്റിങ്ങനെ അടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഭയങ്കര ചക്കമണം വരിക, മാമ്പഴത്തിൻ്റെ മണം വരിക, പച്ചമാങ്ങയുടെ ഇങ്ങനെ ആ ചുണയുടെ ഒക്കെ മണമുണ്ടല്ലോ, ഇങ്ങനെ വന്ന് 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 ഞാനിങ്ങനെ വന്നപ്പോൾ കുറേ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇങ്ങനെ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പച്ചമാങ്ങ. അപ്പം എങ്ങനെ അവരുടെ അടുത്ത് ചോദിക്കണം കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഇടിച്ച് കയറിയിട്ട് കുറച്ച് പച്ചമാങ്ങ തരുമോ എന്ന് ചോദിക്കാൻ പോവുക. അപ്പം ഈ പച്ചമാങ്ങ എന്ന് പറയുമ്പോണ്ടല്ലോ, അത് ഉപ്പും അതുപോലെ തന്നെ എന്താ മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുക പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം പച്ചമാങ്ങ ആദ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. നമ്മൾ വലുതാവും തോറും കുഞ്ഞുകുട്ടിയായിട്ട് വരികയാണല്ലോ, ഉള്ള കുട്ടിയായിട്ട് വരികയാണല്ലോ, മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് പച്ചമാങ്ങ പൊട്ടിച്ച് എങ്ങനെ ഇരിക്കും? ദൈവമേ അന്തസ്സാവുമോ? കൈയും കാലും ഒടിഞ്ഞ് താഴെ കിടക്കുമെന്നൊന്നും അറിയില്ല. ആൻഡ് എനിക്കൊരു പരിചയമില്ല കേട്ടോ ഈ വീട്ടിലെ ആൾക്കാരെ. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് ചേച്ചി രണ്ട് മാങ്ങ തരുമോ നമ്മൾ ചോദിച്ചു നോക്കും. സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം ഈ വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ബാക്കിയാവാം. അപ്പോൾ എൻ്റെ ഉന്നവും എൻ്റെ ലക്ഷ്യവും ഈ വീടും ഈ വീട്ടുകാരും ഈ മാവുമാണ്. അപ്പോൾ ഹലോ, അയ്യോ മാച്ചിങ് മാച്ചിങ് ഹെർബൻ ആണല്ലോ, പരിചയമില്ല എന്നാലും പോയി പരിചയപ്പെടാം. ഹലോ, ഹൗ ആർ യു? എൻ്റെ പേരെന്താ അറിയോ? എന്താ? അയ്യോ കുട്ടിക്ക് എന്നെ അറിയാം. ഓക്കെ, ഞാൻ വെറുതെ വന്നതാണ്. എനിക്ക് ഒരു രണ്ട് മൂന്ന് മാങ്ങ കടം തരുമോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് കുട്ടി പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടാവും. കുട്ടിയുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ അങ്ങനെ വലിയവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് വിളിച്ചിട്ട് വരൂ. കുട്ടി കണ്ട ഷോക്കിലാന്നൊന്നും കേട്ടോ, ഞാൻ വെറുതെ പാടത്തേക്ക് വന്നതാ. അപ്പോ ഹായ്, അറിയോ? ആണല്ലേ, ശരി. ഞാൻ ഒരു രണ്ട് മാങ്ങ പൊട്ടിച്ചോട്ടേന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ച വന്നതാ. ആണോ? ഓക്കെ ശരി. അപ്പൊ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഹൈക്കമാൻഡിൽ നിന്ന് ചേച്ചി? ആ ഇനി ചേട്ടനോട് ചോദിക്കണോ? വേണ്ട അല്ലേ. ചേച്ചിയുടെ പേരെന്താ? ചേട്ടൻ നാട്ടിലില്ല. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതന്നെയാ ഹൈക്കമാൻഡ്. ഈ മാങ്ങ പൊട്ടിക്കാന്ന് പറയുമ്പോഴേ നമ്മളെ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ എൻ്റെ അത്യാഗ്രഹമായിരിക്കും. മരത്തിന്റെ മുകളിൽ കയറി മാങ്ങ പൊട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കണേ. കുഴപ്പമുണ്ടോ? എങ്ങാനും ഒടിഞ്ഞ് ഞാൻ അല്ല, ചില്ല ഒടിഞ്ഞ് ഞാൻ താഴെ വീഴാണെങ്കിൽ വണ്ടി ഓടിക്കോ? കാർ ഓടിക്കോ? ഓ, ഇങ്ങനത്തെ വീണ്ടും വീട്ടുകാരിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ഞാനൊന്ന് കയറിക്കോട്ടെ. ചേച്ചി കയറുമോ? ചേച്ചി മരം കയറിയാണോ? മോള് മരം കയറിയാണോ? ഒന്ന് കയറാൻ പഠിപ്പിച്ചരോ. മോളുടെ പേരെന്തായിരുന്നു? ദേവാഞ്ജന. ഓക്കെ, ഇവിടെ കൊറേ കൊതുവിനെ വളർത്തുണ്ടോ? ഉണ്ടല്ലേ, കൊറേ കൊതുവിനെ വളർത്തുണ്ടല്ലേ. അപ്പൊ ചേച്ചിക്ക് എങ്ങനെ മരം കയറാന്നുള്ള കാണിച്ചരോ? ആ ഓക്കെ. നേരത്തെ എന്താ പറയാ, ചേച്ചി പറയാണ് ആന്റി വിളിക്കണോ? ആന്റിയുടെ കൂടെ ചെല്ലാം. നോട്ട് ആന്റി, ഓൺലി ചേച്ചി. ഓക്കെ, ആ ഇതെങ്ങനെ കയറും കുഞ്ഞാട്ടെ? ഇവിടെ ചവിട്ടിട്ട് ഇവിടെ ചവിട്ടിട്ട് ഇവിടെ ചവിട്ടിട്ട് ഇവിടെ ചവിട്ടി. അയ്യോ ഭയങ്കര സിമ്പിൾ ആയി പോയിട്ടാ. ഇവിടെ ചവിട്ടിട്ട് ഇവിടെ ചവിട്ടിട്ട് ഇവിടെ ചവിട്ടിട്ട് ഇവിടെ ചവിട്ടിട്ട് അവിടെ ചവിട്ടിട്ട് ഇവിടെ പൊട്ടിക്കണം അല്ലേ? ഞാൻ വീണ പിടിക്കൂ. അമ്പടി പിടിക്കില്ല എന്നൊക്കെ മാറി നോക്കട്ടെ കേട്ടോ. ഇത് ഞാൻ വീണ് കഴിഞ്ഞാൽ ഞാൻ ഇടില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ പറയാണ്, ഇത് ഞാൻ ഷൂട്ട് ചെയ്തത് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. പക്ഷെ ഞാനൊരു മരങ്കേറി പെണ്ണാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് സത്യത്തിൽ ശരിക്കും ഞാൻ കയറിക്കഴിഞ്ഞാലും രണ്ടുണ്ട് കാര്യം. കയറട്ടെ. ചേച്ചി, ഗൾഫിലുള്ള ചേട്ടൻ എന്നെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുകയാണല്ലോ. ഇതിനെ കൊടും ക്രൂരതെന്ന് പറയും. ഞാൻ എങ്ങാനും വീണ് കഴിഞ്ഞാൽ ഗൾഫിലൊരു വൈറലാവില്ലേ? ചേച്ചി അവിടെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുക, ഇവിടെ എൻ്റെ ജീവിത പ്രശ്ന. വീഴോ കുഞ്ഞാറ്റെ? ഒരു ഓ, അപ്പോഴേക്കും അത് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ. ഇനി ഇത് എവിടെ പിടിക്കും ഈ കാല്? ഞാൻ എന്ത് ചെയ്യും? തലമുത്ത് താഴെ വീഴോ, തലമുത്ത് താഴെ വീഴോ. മഴ പെയ്തിരുന്നോ? ഞാൻ ഉറങ്ങാവൂലേ. അയ്യോ
So many mangoes! Did you see it? No. കണ്ടോ എനിക്ക് ഇങ്ങനെ ഇത്രയും പൊക്കത്തിൽ വരെ നിൽക്കാം ദൈവമേ പൊട്ടിക്കട്ടെ എത്ര മാങ്ങ പൊട്ടിക്കാൻ സമ്മതിക്കും ഇങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല കേട്ടോ ഞങ്ങൾ തമ്മിൽ ഇതിന് മുമ്പ് ഒരു പരിചയമില്ല പക്ഷെ ഒരു മാങ്ങയ്ക്ക് വേണ്ടി ഞാൻ കോളിംഗ് ബില്ല് അടിച്ചല്ലേ ചേച്ചി ചേട്ടന് സുഖല്ലേ ചേട്ടനോട് പറയണം 1, 2, 3, 4, 5, 6, 7, 8 ഒരു 10 mango ഞാൻ പൊട്ടിക്കുന്നുണ്ടെന്ന് കേട്ടാ അച്ഛത്തുനിന്ന് പൊട്ടിക്കണതായിരിക്കും ടേസ്റ്റ് അങ്ങനെ ഇപ്പൊ ഞാൻ എന്താ പറയാ ഉരുണ്ട വീണ കാണാൻ വേണ്ടിട്ടല്ലേ വേണ്ട 1, 2, 3, 4, 5, 6, 7, 8, 9, 10 mangoes പൊട്ടിച്ചോട്ടെ ഏഹ് കുട്ടിക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം കുട്ടി സ്ഥിരം കയറി ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ ഞാൻ കയറി സ്കോർ ചെയ്ത് കഴിഞ്ഞ് സത്യമായിട്ട് വിഷമില്ല ഞാൻ പൊട്ടിച്ചോട്ടെ ഏഹ് എന്നിട്ട് ഉപ്പ് കൂട്ടി മുളക് കൂട്ടി വെളിച്ചെണ്ണ കൂട്ടി കഴിച്ചോട്ടെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇത്തിരി വിഷമമുണ്ട് എന്നാലും ഓക്കെ നോക്കാം ശരി കേട്ടാ അപ്പോൾ ഇനി മോളിൽ കയറി വലിയ ഹീറോയിസം വേണ്ട ഇത് തന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാല്ലേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ ക്യാച്ച് ചെയ്യോ ഇതിപ്പോൾ ആരെ ക്യാച്ച് ചെയ്യാം ചേച്ചി ഒന്ന് ക്യാച്ച് ചെയ്യോ ഓക്കെ ചേച്ചി നന്നായി ക്യാച്ച് ചെയ്യണ്ടല്ലോ ചേച്ചി അയ്യോ ഒരു മിനിറ്റ് ഇട്ട ഈ കൈ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഈ കൈ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് എനിക്ക് അയ്യോ ആ മാങ്ങ പൊട്ടിക്കുമ്പോൾ ഒരു കാരണം വെച്ചാലും ഇതിൻ്റെ ചുണ മേലേക്ക് ആവാൻ പാടില്ല എന്ത് രസമാണല്ലേ സ്വന്തം വീട്ടിലിങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഇല്ല അത് കാരണം നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിൽ വന്നിട്ട് എരന്ന് അല്ലെങ്കിൽ അവർ സമ്മതിച്ചില്ലെങ്കിൽ ഇടിച്ച് കയറി മാങ്ങ പൊട്ടിക്കും ഇട്ട് ചമ്മന്തി ഉണ്ടാക്കണം അതിൻ്റെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടെന്ന് പക്ഷേ ഇറങ്ങിപ്പോവാൻ തിരിച്ചുള്ള വഴി കാണുന്നില്ല കാലെവിടെ വെക്കണം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇവിടെയാണെങ്കിൽ നാട്ടുകാർ മൊത്തം അവിടെ ഇവിടെ നോക്കുന്നുണ്ട് കയറിപ്പോയ ആ ഫ്ലോയിൽ അതേ ഇമേജ് ഇല്ലെങ്കിൽ താഴെ ഉരുണ്ട് പെരണ്ട് വീണാൽ പിന്നെ തലയിൽ കൂടെ മുണ്ടിട്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എല്ലാവരും സ്റ്റാർ മാജിക് കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ കുറേ പേര് അവിടെ നിന്ന് ഇവിടുന്ന് കേക്കോ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക വീഴോ കുട്ടി ചിരിക്കണ്ട വീഴുന്നാന്ന് തോന്നുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പോണ പോക്കിന് രണ്ട് മാങ്ങയും കൂടെ പൊട്ടിച്ചിട്ട് പോകും ഓക്കെ ചുണയാവില്ല ഈശ്വര ഇറങ്ങാൻ പേടിയുണ്ട് ഒന്ന് പിടിക്കോ ചേച്ചി അവിടെ നിന്ന് കമൻ്റർ പറയാമല്ലോ എന്നെ വേണമെങ്കിൽ ഒന്ന് പിടിച്ച് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അയ്യോ എത്താറായി ഒന്ന് പറയൂ എത്തിയ ഓക്കെ ഓ വലിയൊരു ജോലി കഴിഞ്ഞു ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ ആ അതങ്ങോട്ട് തന്നേക്കും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ് കേട്ടോ ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ല ഈ മരം കയറുന്ന ചേട്ടന്മാരെയും തെങ്ങമ്മ കയറുന്ന ആൾക്കാരെയൊക്കെ ശരിക്കും എന്താ പറയുക നമിക്കണം കേട്ടോ അവരോടൊരു വലിയ റെസ്പെക്റ്റ് മാത്രമേ എനിക്ക് ഈ ഒരു വേളയിൽ കാണിക്കാനുള്ളൂ ഇത് മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ മാങ്ങ പിടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കയ്യും കാലും ചെറുതായിട്ട് വിറക്കേണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അതാണ് ആ പോയ പഞ്ച് തിരിച്ചു വന്നപ്പോൾ ഇല്ലാത്തത് എന്നാലും കുഴപ്പമില്ല ഇനി എൻ്റെ വക ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് കേട്ടോ കുറേ പേര് ഞാൻ ഓരോ മറ്റേ ഉപ്പുമുളകും ചാലിച്ചതൊക്കെ കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഭയങ്കര രസമുണ്ടെന്ന് ഇത് വെച്ചിട്ടൊരു സംഗതി എന്തായാലും കാണിച്ചേരേ ഓ അപ്പോൾ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ചുണങ്ങ് ചുണങ്ങെന്നല്ലല്ലോ പറയുക ചുണ ചുണ ആവാതുണ്ട് എന്താന്ന് ചുണ ആവാണ്ട് നോക്കണം കേട്ടോ ആ മനസ്സിലായില്ലേ ഒരാളെ പരിചയപ്പെടുത്താൻ ബാക്കിയുണ്ടായിരുന്നു നമ്മുടെ സ്കൂബി സ്കൂബി ചേച്ചി പട്ടി കുട്ടിയെ കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്കൂബി ചെറിയ ആളല്ല കേട്ടോ നല്ല അടിപൊളി വലിയ ടെററാ എനിക്ക് ഭയങ്കര പേടിയാ അതുവരെ ഞാൻ എൻ്റെ ശബ്ദം കേട്ടിട്ടാ സംഗതി ഞാനും സ്കൂബിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എനിക്ക് ഭയങ്കര പേടിയാണെങ്കിലും എൻ്റെ ഒളി കേട്ടിട്ടാണ് നിന്നിട്ട് അവിടെ ശബ്ദം വീടെത്തിയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ചുണയൊന്നും ആവാണ്ട് കെയർഫുള്ളായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്നും മുന്നിൽ കൂടെ അല്ലേ കയറാറ് പിന്നിൽ കൂടെ കയറാതെ നല്ലത് സ്കൂബി നോ
അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വഴി തെറ്റിയോന്ന്. പക്ഷേ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു വഴി കൂടെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ശ്രീഹള്ളിയിലേക്കുള്ള വഴിയൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ പിൻവശത്തേക്കാണ് നമ്മുടെ എൻട്രി. ആ ഇതറിയില്ലേ, ഇതെൻ്റെ വണ്ടിയാണ് കേട്ടോ. അയ്യോ, എത്ര എത്ര ഓർമ്മകൾ, എത്ര എത്ര മലർന്നടിച്ച് കമന്നടിച്ച് ഒക്കെ വീണ ഓർമ്മകളുണ്ടെന്നറിയോ. ഹാ, അത് വേറൊരു ദിവസം ഒരു എപ്പിസോഡാക്കി ചെയ്യാം. ഇപ്പോൾ സമയം കളയണ്ട, നേരത്തെ നമുക്ക് പിന്നാമ്പുറത്ത് കൂടെ പോയിട്ട് നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മയുടെ അടുത്തേക്കല്ല, അമ്മയുടെ അടുത്തേക്ക്. ഇതാണ് എൻ്റെ വീട്ടിലെ അമ്മിക്കുട്ടി. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ഇപ്പോൾ വരാം. ഈ അമ്മയൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വൃത്തിയാക്കി കഴുകണം, കാരണം അമ്മയ്ക്ക് അമ്മി വലിയ ഉപയോഗമൊന്നുമില്ല. ഇപ്പോൾ വരട്ടോ. ഓക്കെ, അപ്പം മാങ്ങയൊക്കെ നല്ല വൃത്തിയാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് ഇതാ ഈ ഒരു ഫാമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിയുണ്ട്, പിന്നെ ചതമുളകും ഉണ്ട്. ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് കല്ലുപ്പും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അമ്മിക്കുട്ടിയെ നന്നായിട്ടൊന്ന് കഴുകണം. അമ്മിക്കുട്ടിയെ അമ്മക്കുട്ടി കഴുകിത്തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ കഴുകുക. അതിന് മുമ്പ് മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മോതിരമൊക്കെ ഊരി വെക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അല്ലെങ്കിൽ ഇതിലെ കല്ലൊക്കെ പോവും. ഇത് ഈ വല്ലപ്പോഴും ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തെ ഗോഷ്ടിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലാത്തവരൊക്കെ. ഓക്കെ, എല്ലാം ശുഭമായിരിക്കണു. കാരണം ഇതേ മാങ്ങയൊക്കെ പൊട്ടിച്ച് ജസ്റ്റ് മിസ്സ് വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല എന്താ പറയുക മഴ പെയ്തുകൊണ്ടിരിക്കട്ടോ. ഞാൻ ഏറ്റവും അധികം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ മാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് വെറുതെ കഴിക്കാമെന്നാണ്. പക്ഷേ മഴ പെയ്യണ കാരണം നല്ല ചൂട് കഞ്ഞിയും അതുപോലെ തന്നെ നല്ല ചുട്ട പപ്പടും കൂടെ ഒരു മാങ്ങ ഉപ്പ് തിരുമ്പിയതും. അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. ഈ മാങ്ങ ഉപ്പ് തിരുമ്പിയത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഞാൻ പറയണ എന്തെങ്കിലുമൊക്കെ തെറ്റ് മീൻസ് കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. അമ്മിക്കല്ലുള്ളത് പുറത്താണ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ക്യാമറ ഒന്ന് പതുക്കെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ആ അടിപൊളി മഴ നമുക്ക് കാണാൻ പറ്റും. വെയിലും വരുന്നുണ്ട്, മഴയും വരുന്നുണ്ട്. എവിടെയോ ഒരു കുറുക്കൻ്റെ കല്യാണമുണ്ടോ എന്നൊരു സംശയം. അപ്പൊ കുറുക്കൻ്റെ കല്യാണത്തിന് കുറുക്കഞ്ചേരി ലക്ഷ്മിയുടെ മക മാങ്ങ ഉപ്പ് തിരുമ്പിയത്. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് പച്ചമാങ്ങ തന്നെ വേണം. ഏകദേശം എന്താ ഇങ്ങനെ പച്ചമാങ്ങ കുറുക്കുമഴിക്കൊരുങ്ങണം പച്ചമാങ്ങ. നല്ല പുളിയുള്ള മാങ്ങയാണ് ഏറ്റവും അടിപൊളിയാവുക കേട്ടോ. മാങ്ങ ചെനക്കരുത് കേട്ടോ, പച്ചമാങ്ങ വേണം. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഇല്ലേ, ചുമന്നുള്ളി ഇല്ലേ, ചുമന്നുള്ളി വേണം. പിന്നെ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്കിന് ചതമുളക് വേണം. ഈ ഇത്ര മതി, സിമ്പിൾ ക്ലോസ്. പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങയുടെ കൂടെ ചതമുളകും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷേ ഈ മുളക് എനിക്ക് പോരാന്ന് എനിക്ക് തോന്നണേ. മിക്സിയിലിട്ട് ചെയ്യണവരുണ്ടായിരിക്കും, ഈ റെസിപ്പി ചിലപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. പക്ഷേ അമ്മീമ തന്നെ ചെയ്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. കുഞ്ഞുള്ളി ഇതാ ഏകദേശം ഇത്ര കണക്കാണേ. ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ ഉപ്പാണെങ്കിലും കുഴപ്പമില്ല, കല്ലുപ്പാണ് കൂടുതൽ ടേസ്റ്റ് വരിക. പിന്നെ എൻ്റെ ഒരു കണക്കും പ്രകാരം ഒരു ഇത്തിരിയും കൂടെ മുളകിടാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ ജിമ്മിൽ മീൻസ് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന കാരണം ഡംബലൊക്കെ എടുത്തിട്ടുള്ള കാരണം ഇറ്റ്സ് ഈസി ഫോർ മീ. പിന്നെ ടേസ്റ്റ് കൂടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമല്ലോ. അമ്മീമ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ആദ്യം നിന്നെ ഒരു വിഡിത്തരാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഇത് മൊത്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചതഞ്ഞ് കിട്ടില്ല. അതായത് ഇത് അരക്കിയല്ല ചെയ്യുക, ചെറുതായിട്ട് ചതച്ചെടുക്കുക ചെയ്യുക കേട്ടോ. പക്ഷേ ഇത്രയും ആവാൻ പാടില്ല, നമുക്ക് കുറച്ച് കുറച്ച് പോർഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പം സംഗതി അയ്യോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച്, ഇത് കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ഗംഭീര ടേസ്റ്റാണ്. ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ. കല്ലുപ്പൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ. ഇതിപ്പം ശരിയാക്കി തരാം. എളുപ്പമാണെങ്കിൽ മിക്സിയിൽ ചെയ്യണവരുണ്ടാവും, പക്ഷെ ഞാൻ അവരോട് പറയുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളിങ്ങനെ ഒതുക്കി ഒതുക്കി, അതൊരു ടേമാണ് ഇങ്ങനെ ഒതുക്കുക എന്ന് പറയണത്, ഒതുക്കി ഒതുക്കി ഒതുക്കിയിട്ട് വേണം നമ്മളിത്. എൻ്റെ ഇഷ്ടങ്ങളെ പറ്റി പറയുമ്പോണ്ടല്ലോ, ഞാനിപ്പോഴും അമ്മയെടുത്ത് പറയും ഭയങ്കര വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊന്നും വേണ്ട, അമ്മ ഇന്ന് എനിക്ക് എന്തെങ്കിലും എളുപ്പപ്പണി കൂട്ടാൻ തരുമോ. അതാണ് പൊതുവെ, അതായത്
എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ എന്തെങ്കിലും ലിട്ടലൊടുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതാകുമ്പോൾ ഞാൻ കുറേ ചോറുണ്ടും. അങ്ങനെ ഭയങ്കര വിഭവ സമൃദ്ധമായിട്ട് ഭക്ഷണമാകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. ഞാൻ അത് ആസ്വദിച്ച് കഴിക്കില്ല. ഇതൊക്കെയാണെങ്കിൽ അമൃത് പോലെ ഞാൻ ആസ്വദിച്ച് കഴിക്കും. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടേ. ഒരു ഇത്തിരി കൂടെ ഒന്നും കൂടെ നരച്ചെടുത്താൽ മതി. ഇത് ഓവറായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മാങ്ങ ഇങ്ങനെ ക്രിർ ക്രിർ ക്രിർന്ന് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. ഉള്ളി സത്യമായിട്ടും മറ്റേത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ തോന്നില്ല. നമ്മൾ അയ്യോ ടേസ്റ്റ് ഇല്ലാണ്ടല്ല കേട്ടോ, എന്നുവെച്ചാൽ നമുക്ക് കൊതി വന്നിട്ട്. ആയി ആ കളർ തന്നെ കണ്ടോ. ആയി ഇതുണ്ടല്ലോ 1 കിലോ അരിയുടെ ചോറുണ്ണ, നമ്മുടെ ഉപ്പുമുളക് ചാലിച്ചത് പോലെ. ഉപ്പ് അല്ല മാങ്ങ ഉപ്പ് തിരുമ്പിയത്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണല്ലോ കേട്ടോ. പക്ഷേ ഈ ഉള്ളി മാത്രം ചതിയുന്നില്ല. നിങ്ങൾ വിചാരിക്കാനുണ്ടാവും എനിക്ക് അരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് അത് അറിയാത്തതെന്ന്. പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ ഒരു ചമ്മന്തിക്ക് ഉണ്ടല്ലോ, അതായത് അധികം അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ വെണ്ണ 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 പോലെ നമ്മൾ അരയ്ക്കാൻ പാടില്ല. ഈ എളുപ്പപ്പണി കറികളിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം 1 ഈ മാങ്ങ ഉപ്പ് ഇരമ്പിയത്, 2 ഉപ്പുമുളകും ചാലിച്ചത്, 3 മോര് കാച്ചിയത്, പിന്നെ 4 എന്ന് പറയുന്നത് സവോള നമ്മൾ വെറുതെ ഇങ്ങനെ വഴട്ടില്ലേ, ഉപ്പും മഞ്ഞപ്പൊടിയും മുളകുപൊടിയൊക്കെ ഇട്ടിട്ട്. ഇതൊക്കെ എനിക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ പറയണം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ അടുത്ത് പറയണേ. എനിവേസ് കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം ഒന്ന് ഭംഗിയിൽ വെക്കട്ടെ, ആദ്യം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വായിൽ കപ്പൽ പിടിക്കാൻ കണ്ട എല്ലാവർക്കും എനിക്കറിയാം. ഇതാ കൊതി വേണ്ട. ആ മുളകും ഉള്ളിയും ഉപ്പും പിന്നെ നമ്മുടെ മാങ്ങ ആ കഴിച്ചോട്ടെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണേ. ഒരു രക്ഷയില്ല. എൻ്റെ വിരല് കടിച്ചു പോയി ഞാൻ ടേസ്റ്റ് ചെയ്യുന്നു. അയ്യോ വേഗം കഞ്ഞി കുടിക്കാൻ തോന്നുന്നു. സത്യം 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 ഉപ്പ് കൂടുതലല്ല. എല്ലാം കറക്റ്റ്, എല്ലാം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് ഈ മുളക് ഇങ്ങനെ കയറി നിൽക്കണം. അതാ ടേസ്റ്റ്, ആ പുളിപ്പും ആ ഒരു ഒരു എരിവും കൂടെ വരുമ്പോണ്ടല്ലോ. ഇനി നമുക്ക് കഞ്ഞി കുടിക്കാം കേട്ടോ. അയ്യോ വേഗം ഒന്ന് രാത്രി ചെയ്യാൻ മതിയായിരുന്നു, സന്ധ്യ ആയിട്ടുള്ളൂ. മതി ഇത്ര അറിഞ്ഞാൽ മതി. നമ്മളെന്നിട്ട് അപ്പുറത്തേക്ക് വീട്ടുകാരുടെ ശബ്ദമാണ് കേട്ടോ കേൾക്കണേ. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചമ്മന്തിയുടെ ടേസ്റ്റോ മണമോ ഒക്കെ അവിടേക്ക് എത്തിയോ എന്നുള്ളത്. ചിനി ചേച്ചി എന്താ ഉണ്ടാക്കണ്ടല്ലോ എന്നാണോ അവർ പറയണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ ഈ അമ്മമാരൊക്കെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു ബോള് 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 പോലെ ആക്കും. പക്ഷേ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിപ്പോൾ തന്നെ തീരുന്നു തോന്നുന്നുണ്ട്. എനിക്ക് സത്യമായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ കൺട്രോളിങ് പവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്ലാൻ എ ആയിരുന്നല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. പെട്ടെന്ന് മനസ്സിലൊരു പ്ലാൻ ബി പൊട്ടി മുളച്ചിരിക്കുകയാണ്. അതെന്താന്നുള്ളത് ഞാൻ പറയാം. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഇപ്പോൾ ഒരു ഒന്ന് ഒന്ന് അടുക്കള വരെ പോയിട്ട് വരെ. ABCDEFG എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ പ്ലാൻ എ ചീറ്റിപ്പോയെങ്കിൽ അത് കൊതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യും. സംഗതി എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ മാത്രം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അത് ഞാൻ ആദ്യമായിട്ട് അമ്മയും മരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ഇച്ചിരി ചിന്നുവിനെ ഇവിടെ അമ്മയുമ്മ തന്നെ ഞാൻ ബാക്കി വയ്ക്കാൻ പോകാം കേട്ടോ. സത്യമായിട്ട് എനിക്ക് കഞ്ഞി കുടിക്കാം. ഇപ്പോൾ ഒരു എത്ര മണി, ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് അത്ര വരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അതെന്താ അവിടെ, ആ കാക്ക വന്നതാ. കൊതി സഹിക്കാൻ പറ്റണ്ടേ, കാക്കയോ പൂച്ചയോ. ഞാൻ എന്താ ഇത് ജസ്റ്റ് മാറ്റി വെക്കാൻ പോവാ കേട്ടോ. ഓക്കെ ഇത് പ്രത്യേകം, ഇതിൽ ചിലർ നാളികേരം ചേർക്കും. നാളികേരം ചേർക്കുമ്പോൾ നാളികേരം ഇട്ടിട്ടുള്ള മാങ്ങ ചമ്മന്തിയാവും. പക്ഷേ ഇത് എൻറ്റയർലി വേറെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ നീറുണ്ട്. അത് മാത്രമല്ല ഇപ്പം തൊലിയോട് കൂടിയിട്ട് നമ്മൾ എന്താ പറയുക, മാങ്ങ ചെത്തിയിട്ട് വേണം ഇടാനായിട്ട്. അതാണ് കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ കഴമ്പ് മാത്രമായി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ആ കറുകറാ കടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത് തൊലിയോട് കൂടി ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ല പച്ച വെളിച്ചെണ്ണയില്ലേ ഇതിലേക്ക് ദിങ്ങനെ ദിങ്ങനെ ഇങ്ങനെ ഇറ്റിക്കണം.
എന്റെ സാറേ. ഓക്കേ, ഇനിയിത് ഇപ്പം മിക്സ് ചെയ്യാൻ പാടില്ല. ഇത് മാവ് മുണ്ണണ സമയത്ത് അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുന്ന സമയത്താണ് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പം കണ്ടോ, സൂപ്പറായിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞ വായിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇനി ഒരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. ഈ സൂത്രപ്പണി എനിക്ക് തോന്നുന്നു ഈ മാറ്റി വെക്കണേക്കാളും കൂടുതൽ കൊതിയായിരിക്കും ഞാൻ ചെയ്യണ ഈ കാര്യം വന്നു കഴിഞ്ഞാൽ. അതായത് ഇനി ഭക്ഷണം കഴിക്കാം, കഞ്ഞി കുടിക്കാം, കുറേ സമയമുണ്ട്. അപ്പം ഞാൻ കഞ്ഞി കുടിക്കും. പക്ഷെ ഇപ്പം എന്താ ചെയ്യാൻ വേണമെന്നറിയോ, കുറച്ച് ചോറ് ഇങ്ങനെ എടുത്തിട്ട്, ഇത്രയ്ക്കുള്ള ചമ്മന്തി ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്യുക. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ചമ്മന്തിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അമ്മിയിൽ മൊത്തം വിരകി വിരകി നല്ലോണം വിരകുമ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്യണേ. ദാ ഇത് എത്രത്തോളം മിക്സ് ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണേ. ആ വെളിച്ചെണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് ആ ഒരു മങ്ങത ഉള്ള മൊത്തത്തിൽ നമ്മൾ തുടച്ച് വെളിച്ചെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഒരു ആ സൂപ്പർ ആരും കാണാണ്ട് പാതിപ്പുറത്തോ അല്ലെങ്കിൽ അമ്മയുടെ മുകളിലൊക്കെ, ഇവിടെ ആക്ച്വലി സ്ഥലമില്ല കേട്ടോ, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ കയറി ഇടുന്നിട്ടൊക്കെ കഴിച്ചേനെ. അത് ആസ്വദിച്ച് കഴിക്കലുണ്ടല്ലോ. അതും ചെറുതായിട്ട് ഇങ്ങനെ നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഗോഴിയൊക്കെ കൂടുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഈ ഒരു ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര കിലോ അരിയുടെ ചോറ് വേണമെങ്കിലും ഉണ്ണാം. പലതരത്തിലുള്ള ചമ്മന്തികൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, പക്ഷെ മാങ്ങ ഉപ്പ് ഇരുമ്പിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇതേ സെയിം റെസിപ്പി ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതല്ല, ഇതിൻ്റെ ഏതെങ്കിലും വേറെ വേർഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ റെസിപ്പി എനിക്കും പറഞ്ഞു തരണം. അപ്പം എനിക്കും ട്രൈ ചെയ്യാലോ, ഞാൻ ഭയങ്കര മാങ്ങ കൊതിച്ചു. അതുകൊണ്ട് കേട്ടോ, അപ്പോൾ ഏതെങ്കിലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാം. ഇതുപോലെ കുറേ രസകരമായിട്ടുള്ള ഇപ്പോൾ ഫുഡാവട്ടെ, വീട്ടു വിശേഷങ്ങളാവട്ടെ, അതുപോലെ തന്നെ കുറേ ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരാം. ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൾ ഓപ്ഷൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ഇത് മൊത്തം ഇങ്ങനെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ സാറേ, ഒരു രക്ഷയില്ല. ഇന്ന് ആരും കൊതിയിടരുത് കേട്ടോ. എല്ലാവരും വീട്ടിലും മാങ്ങ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാങ്ങ മരത്തിൻ്റെ മുകളിൽ, മരമോ മാവിൻ്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി അങ്ങോട്ട് പൊട്ടിച്ചേക്കുക. ഇപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം ഞാൻ മാവിൻ്റെ മുകളിലൊക്കെ ആയിരുന്നല്ലോ, ഒരാഗ്രഹം തോന്നിപ്പിച്ചിട്ടുണ്ടായ കാര്യങ്ങളെ. അപ്പോൾ ഏതായാലും ഇനി അടുത്തത് കുറച്ച് ചക്കവരട്ടി ഉണ്ടാക്കിയാലോ പ്ലാവിൻ്റെ മുകളിൽ കയറിയിട്ട്, ഒന്ന് ആലോചിക്കട്ടെ. അപ്പോൾ ഇനി മുതൽ ഒരു പ്ലാവ് ഹണ്ടിങ് ആയിരിക്കും, ഒരു പ്ലാവ് തപ്പിയിട്ടുള്ള യാത്രയിലാണ് ഇനി ഞാൻ. ബൈ ബൈ.